പൃഥ്വിരാജ് സുകുമാരനും സുരാജ് വെഞ്ഞാറമൂടും മമത മോഹൻദാസും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ജനഗണമന എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി പൃഥ്വിരാജ് സുകുമാരനും സംവിധായകൻ ഡിജു ജോസ് ആന്റണിയും റൈറ്റർ ഷെരീഫ് മുഹമ്മദും നമ്മളോടൊപ്പം ഉണ്ട്. നമുക്കവരോട് ചോദിച്ചറിയാം. നമസ്കാരം, സ്വാഗതം. രാജുവേട്ടൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ടീസറിൽ കണ്ടു ഭയങ്കര ഒരു പ്രത്യേക സ്മൈലൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ട്രെയിലറിലാണെങ്കിലും ആ സ്മൈലിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. വാട്ട്സ് യുവർ ക്യാരക്ടർ ഇൻ ദിസ്? എൻ്റെ കഥാപാത്രം എന്താണെന്ന് എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റായിക എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമ കാണുമ്പോൾ ഈ സിനിമയുടെ കഥ ചുരുളഴിയുന്നതിനൊപ്പമാണ് ഇയാൾ ആരാണെന്നുള്ളതിൻ്റെ ഉത്തരവും നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ സിനിമ തുടങ്ങുമ്പോൾ നിങ്ങൾ ഇയാൾ ആരാന്ന് മനസ്സിലാവില്ല. കുറച്ച് കഴിയുമ്പോൾ ഇയാൾ ഓ അപ്പോൾ ഇയാൾ ഇങ്ങനെയാണോ, കുറച്ച് കഴിയുമ്പോൾ ഓ അതല്ല ഇപ്പോൾ ഇയാൾ ഇങ്ങനെ. അപ്പോൾ ആ ഒരു പ്രോഗ്രഷൻ കഥയെപ്പോലെ തന്നെ ഈ കഥാപാത്രത്തിനും ഉണ്ട്. ഈ സിനിമയുടെ പോക്കിനനുസരിച്ച് പതുക്കെ പതുക്കെ റിവീൽ ആവുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ എനിക്ക് കഥാപാത്രത്തിനെ കുറിച്ച് കൂടുതൽ പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഡിജു പറഞ്ഞ പോലെ തന്നെ ഒരു ഈ ഒരു ഫാസ്റ്റ് പേസ്ഡ് കമേർഷ്യൽ എൻ്റർടൈനറാണ് ഈ സിനിമ. എന്നാൽ ആ ഫോർമാറ്റിൽ നിന്നുകൊണ്ട് ഇന്നത്തെ സമയം, ഇന്നത്തെ ചുറ്റുപാടുകൾ രൂപകൽപ്പന ചെയ്ത വളരെ പ്രസക്തമായ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന സിനിമ കൂടിയാണ്. സോ ഈ നമുക്ക് ഈ തിയേറ്ററിൽ കണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് തന്നെ മറന്ന് വരുന്ന എൻ്റർടൈനേഴ്സിൻ്റെ ഗണത്തിൽ പെടുത്താനും പറ്റാത്തൊരു സിനിമയാണ്. അതാണ് ജനഗണമന. ഇപ്പോൾ ഡിജിയുടെ ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പുതുമുഖങ്ങളെ വെച്ചുള്ളൊരു പടമായിരുന്നു. അപ്പോൾ രാജുവിൻ്റെ അടുത്ത് ഈ കഥ പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഒരു സിനിമയായിട്ട് ഡിജു വന്ന സമയത്ത്, കുറേ കൂടെ സിനിമയെ വളരെയധികം അറിയുന്ന ഒരാളാണ് രാജുവേട്ടൻ. സോ എങ്ങനെയാണ് ഇത് രാജുവേട്ടനിലേക്ക് ഡിജു എത്തിച്ചേർന്നത്? എന്നോട് ഈ ഇങ്ങനൊരു കഥ കേൾക്കണം എന്ന് ആദ്യം ആവശ്യപ്പെടുന്ന ലിസ്റ്റിനാണ്. ഞാൻ ആ സമയത്ത് ജോർഡനിലായിരുന്നു. ആടു ജീവിതത്തിൻ്റെ തേർഡ് ഷെഡ്യൂളിൽ ജോർഡനിലായിരുന്നു. അപ്പോൾ എനിക്കൊരു സിനോപ്സിസ് അയച്ചു തന്നു ആദ്യം. ഞാൻ ഈ സിനോപ്സിസ് വായിച്ചപ്പോൾ എനിക്ക് കൊള്ളാം, താല്പര്യമുള്ള വിഷയമാണെന്ന് തോന്നി. ഞാൻ പറഞ്ഞു തിരിച്ചു വന്നു ഉടനെ ഞാൻ സ്ക്രിപ്റ്റ് കേൾക്കാം എന്ന് പറഞ്ഞു. തിരിച്ചു വന്നു, ഞാൻ സ്ക്രിപ്റ്റ് കേട്ടു. സ്ക്രിപ്റ്റ് കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഡിജോയിൻ്റെ വിഷൻ, ഇതെങ്ങനെയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ളൊരു വിഷൻ പറഞ്ഞു. ആ സ്ക്രിപ്റ്റ് കേട്ട് ആ മീറ്റിങ്ങിൽ തന്നെ ഇത് ഞാൻ അഭിനയിക്കുകയും ഞാനത് കോ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും എന്നുള്ളത് ഫൈനലൈസ് ചെയ്ത് പ്രോജക്റ്റ് ആയിട്ടാണ് ആ മീറ്റിംഗ് തീരുന്നത്. ഓക്കെ, ഇപ്പം ലിസ്റ്റിൻ ചേട്ടനായിട്ട് ചേർന്ന് നമ്മൾ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് കുറേയധികം പടങ്ങൾ ചെയ്തിട്ടുണ്ട്. സുപ്രേമമാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് പ്രൊഡക്ഷൻ ഹൗസിൻ്റെ. ഹൗ എങ്ങനെയാണത് മാനേജ് ചെയ്ത് പോകുന്നത് വിത്ത് ബേബി ആൻഡ് ഓൾ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ബിസിനസ്? രാജുവേട്ടൻ ഇതിൽ ആക്ടിങ് ഓൾറെഡി കുറേ കാര്യങ്ങളായിട്ട് നല്ല തിരക്കിലാണ്, എങ്ങനെയാണ് ഇതിൽ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? അല്ല, ആക്ച്വലി ഇത് കൂടുതൽ ജോലി ചെയ്യുന്നത് സുപ്രിയാണ്. ഞാൻ ജോലി എന്ന് പറയാൻ കാര്യം, ഇതിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാനിപ്പോൾ പ്രൊഡ്യൂസർ അല്ലെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാത്ത, ഞാൻ അഭിനയിക്കുന്ന സിനിമകൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ സിനിമയുടെ ഒരു കൺസെപ്ഷൻ സ്റ്റേജിൽ മുതൽ ഒരു ഡിസ്കഷൻസിലിരിക്കുക, അതിൻ്റെ ക്രിയേറ്റീവ് കാര്യങ്ങളിലെ തീരുമാനങ്ങളിൽ ഭാഗമാവുക, എങ്ങനെയാണ് ഈ സിനിമ പുൾ ഓഫ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു പ്ലാൻ ഉണ്ടാക്കുന്നതിൻ്ന്റെ ഭാഗമാവെന്ന് പറയുന്നത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാത്ത സിനിമകളിലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകളിലും ഇതൊക്കെ തന്നെ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ ഈ മൊണോട്ടണസ് തോന്നിപ്പിക്കുന്ന ക്ലറിക്കൽ വർക്ക് എല്ലാം കൂടുതൽ സുപ്രീം ലിസ്റ്റിനുമാണ് ചെയ്യുന്നത്. ഈ അതിൻ്റെ ഫൈനാൻസസ് ഓർഗനൈസ് ചെയ്യുക, ഫണ്ടിങ് ഫണ്ട് ഫ്ലോ ശരിയാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവരാണ് അത് കൈകാര്യം ചെയ്യുന്നത്. സോ ഇൻ എ വേ എനിക്ക് നല്ലതാണ്. കാരണം ഇനോ ഞാൻ കൂടുതൽ ജോലി ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല. എന്നാൽ ഇൻ ദ സെയിം ടൈം ഐ എം ഏബിൾ ടു ബാക്ക് ആൻഡ് ഫൈനാൻസ് ആൻഡ് ഫണ്ട് ദീസ് ഫിലിംസ്. അത് നല്ല കാര്യമല്ലേ. പിന്നെ ഇപ്പോൾ ആക്ടർ എന്നുള്ള നിലയ്ക്കാണെങ്കിലും ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ സം ടൈംസ് യു സിംഗ് സോ വെൽ, പാട്ടുകൾ പാടാറുണ്ട്. ചില സിനിമകളിൽ പാടാറുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ എന്താണ് ടൈം സ്ട്രാറ്റജി? ഞങ്ങൾക്ക് 24 മണിക്കൂറല്ലേ ഉള്ളൂ, എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്ത് പോകുന്നത്? ഞാനിപ്പോൾ ജനഗണമന പ്രൊമോഷൻ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ജനഗണമന പ്രൊമോഷൻ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഞാനത് കഴിഞ്ഞ് പോയാൽ ഞാനൊരു ഇന്ന് എനിക്കൊരു ഹിന്ദി സിനിമയുടെ കഥ കേൾക്കണം. ആ കഥ കേൾക്കുന്ന ഒരു 2.5-3 മണിക്കൂർ ഞാൻ ആ സിനിമയുടെ കഥ കേൾക്കൽ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ എനിക്കൊരു 4-5 ഇമെയിൽസിന് എനിക്ക് റിപ്ലൈ ചെയ്യണം. അതൊരു മേ ബി ഒരു 45 മിനിറ്റ്സ് എടുക്കുമായിരിക്കും. ആ 45 മിനിറ്റ്സ് ഞാനത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എനിക്ക് അയ്യോ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒരു സമയത്ത് ഒരു കാര്യം ചെയ്യുന്നുള്ളൂ. ഈ പ്ലാൻ അക്കോർഡിംഗ് ഐ ഡോണ്ട്, അത് എനിക്ക് ഓഫ്കോഴ്സ് എനിക്ക് ആഗ്രഹമുണ്ട് ഒരു ദിവസം കുറച്ചുകൂടെ ഒരു 30 hours ഒരു ദിവസം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ഒരു ദിവസം ചെയ്ത് തീർക്കാമല്ലോ എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതല്ലാതെ ഈ എല്ലാവരും പറയും എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നത്. ഒരുമിച്ച് ഞാൻ ചെയ്യാറില്ല. ഞാൻ ലൈക്ക് സാർ ഇപ്പം ഞാൻ ഇത് മാത്രം ഇപ്പം ഇൻ്റർവ്യൂ മാത്രമല്ല ചെയ്യുന്നുള്ളൂ. സോ ടൈറ്റിൽ ആദ്യം കേട്ടപ്പോൾ ഇപ്പോൾ സയൻസ് സ്കൂളിലൊക്കെയാണ് പഠിച്ചത്. സയൻസ് സ്കൂളിൽ മാത്രമല്ല എല്ലാ സ്കൂളിലും ജനഗണമനയൊക്കെ പിള്ളേർക്ക് നന്നായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. വെൻ ഇറ്റ് കംസ് അറ്റ് ആസ് എ ടൈറ്റിൽ എന്താണ് ഫീൽ ചെയ്തത്? ഈ സിനിമയുടെ ഒരു വിഷയം
വിഷയം ആക്ച്വലി ബേസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സൊസൈറ്റിയുടെ കളക്റ്റീവ് കോൺഷ്യൻസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണ്. സമൂഹത്തിൻ്റെ കളക്റ്റീവായിട്ടുള്ള അവബോധം, അതിൽ നിന്നുകൊണ്ട് പറയുന്നൊരു കഥയാണ് ഹൗസ് ഇസ് കളക്റ്റീവ് കോൺഷ്യൻസ് ഇൻഫ്ലുവൻസ്ഡ് മാനിപ്പുലേറ്റഡ് എന്നൊക്കെ പറയുന്ന അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന സിനിമയാണ്. അപ്പോൾ അത്തരം ഒരു ഒരു കളക്റ്റീവ് കോൺഷ്യൻസിനെ പറ്റി സംസാരിക്കുന്ന ഒരു സിനിമയ്ക്ക് എന്തുകൊണ്ടും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടൈറ്റിലാണിതെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഈ ടൈറ്റിൽ ഷാരസും ഋജുവും കൂടെ സജസ്റ്റ് ചെയ്തപ്പോൾ ആക്ച്വലി കുറേ പാട് കൂട്ടി ടൈറ്റിൽ കിട്ടാൻ, കാരണം ഇത് മിക്ക ടെറിട്ടറീസിലും വേറെ ആൾക്കാരെ രജിസ്റ്റർ ചെയ്തിരുന്നു, അങ്ങനെ അവരെ പോയി കണ്ട് സംസാരിച്ച് ബൈബാക്ക് ചെയ്ത് അങ്ങനെയൊക്കെ കുറച്ച് എഫേർട്ട് എടുത്തിട്ടാണ് ഈ ടൈറ്റിൽ കിട്ടിയത്. പക്ഷേ ആ എഫേർട്ട് വർത്ത് ആണ്, കാരണം ഈ ടൈറ്റിൽ ഈ സിനിമയ്ക്ക് ആവശ്യമാണെന്ന് തോന്നിയിരുന്നു. മലയാളിയുടെ സ്വന്തം ഫാമിലി ചാനൽ.